പ്രദേശിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ബയോളജി രണ്ടാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ ദിവസം കഴിഞ്ഞായിരുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേരുന്നത് കോശജാലങ്ങൾ എന്നുള്ളതാണ്. കോശജാലങ്ങൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച അതിൻ്റെ കണ്ടിന്യൂഷൻ, അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത്. അതിൽ പഠിച്ചിരുന്നത് അതിൽ നമ്മൾ കോശങ്ങളെ പറ്റിയാണ് പഠിച്ചത്. കോശങ്ങളുടെ ഘടനയും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. ഇനി കോശങ്ങൾ കഴിഞ്ഞ് കോശങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന കലകളെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം അതുമായി ബന്ധപ്പെട്ടൊരു ഫ്ലോ ചാർട്ട് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ടെക്സ്റ്റിൽ, ഇത് ടെക്സ്റ്റിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് ഈ ഒരു ഭാഗം കിടക്കുന്നത്. നമുക്ക് ഈ ചാപ്റ്റർ എന്താണ് അല്ലെങ്കിൽ ചാപ്റ്ററിലെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തുടക്കത്തിൽ പറയുന്നതാണ്. അപ്പം ടെക്സ്റ്റിൽ നോക്കണം എന്നുള്ളവർ, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് സംശയമുള്ളവർ, ദയവ് ചെയ്ത് ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കുക. അവിടെയാണിത് ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. തൽക്കാലം നമുക്ക് തുടക്കത്തിൽ പറയാം. ഇത് പറഞ്ഞ് എന്താണെന്നുള്ള മനസ്സിലാക്കിയ ശേഷം ചാപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ കൂടുതൽ പറയുന്ന കാര്യം കൂടുതൽ മനസ്സിലാകാൻ ചാൻസ് ഉണ്ടാകുന്നതാണ് അതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ കോശം കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് കോശങ്ങളെ പറ്റിയാണ്. സംശയമൊന്നുമില്ലാന്ന് തോന്നുന്നു. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ കോശം, കോശങ്ങളെ പറ്റി പറഞ്ഞായിരുന്നു. കോശങ്ങളുടെ ഘടനയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. നമ്മുടെ ശരീരം കോശനിർമ്മിതമാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം. നമ്മുടെ മാത്രമല്ല ജീവനുള്ള ഏതൊരു ജീവിയുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളുണ്ട്. അതിപ്പം ജന്തുവാകാം, സസ്യങ്ങളുമാകാം, ഏതായാലും കോശങ്ങൾ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ. നമ്മുടെ ശരീരം എടുത്ത് നോക്കിയെഴുതുന്ന പല ഭാഗത്തും കാണപ്പെടുന്ന കോശങ്ങൾ പല തരത്തിലുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾ തൊക്കിൽ കാണപ്പെടുന്ന തരം കോശങ്ങളല്ല നമ്മൾ പേശികളിൽ കാണപ്പെടുന്നത്, അതല്ല നമ്മുടെ ഹൃദയത്തിൽ കാണപ്പെടുന്നത്, അതല്ല രക്തത്തിൽ കാണപ്പെടുന്നത്. ഇങ്ങനെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള കോശങ്ങൾ, നമ്മൾ പറയുന്നത് ഒരു ജീവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ കോശങ്ങളുടെ ഘടനയൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതുമാണ്. പക്ഷേ എല്ലാ കോശങ്ങളും അതേപോലെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാം, നിങ്ങളും കണ്ടിട്ടുണ്ടാകും. വ്യത്യസ്ത തരം കോശങ്ങളെ പറ്റി കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. സസ്യങ്ങളെടുത്ത് നോക്കിയാലും ജന്തുക്കളെടുത്ത് നോക്കിയാലും അവരുടെ ശരീരത്തിൽ പലതരത്തിലുള്ള കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കോശങ്ങളുടെ അടിസ്ഥാനമായുള്ള ഘടനയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. എല്ലാ കോശങ്ങളും ഇതേപോലെ ഇങ്ങനെ ചതുരാകൃതിയിലിരിക്കുന്നു, അതിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അകത്തുള്ള സംഭവങ്ങളൊക്കെ, അകത്തുള്ള കോശാംഗങ്ങളൊക്കെ ഏകദേശം എല്ലാത്തിലും ഒന്ന് തന്നെയാണ്. അതിൻ്റെ എണ്ണത്തിലൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരുമെന്നേ ഉള്ളൂ. ഓരോ ധർമ്മത്തിനനുസരിച്ച് അവയുടെ എണ്ണത്തിൽ വ്യത്യാസപ്പെടും എന്നുള്ളതല്ലാതെ അടിസ്ഥാന ഘടനയ്ക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ ഓരോ ഭാഗത്ത്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ചെയ്യുന്ന ധർമ്മങ്ങൾക്കനുസരിച്ച് കോശങ്ങളുടെ ഘടനയിലും അവ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ശരീരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 200 വ്യത്യസ്ത തരം കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അടിസ്ഥാന ഘടന ഒരുപോലെയാണെങ്കിൽ പോലും അവിടെ ധർമ്മത്തിലും അല്ലാതെയുള്ള ഒരു ഘടന, നമ്മൾ പുറമേ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു രൂപം, അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള 200 തരം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. എന്തിനാണ് 200 തരം കോശങ്ങൾ കാണപ്പെടുന്നത്? ഓരോരോ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മൾ തൊക്കിനെ സംബന്ധിച്ചിടത്തോളം തൊക്കിലുള്ള കോശങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുറമേ എന്നുള്ള, അതായത് ഈ ചുറ്റുപാടിൽ നിന്ന് നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് തൊക്കിൻ്റെ ധർമ്മം. പുറത്തുനിന്നുള്ള അന്യവസ്തുക്കളിൽ നിന്ന് ശരീരത്തേക്ക് കടക്കാതെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഒരു കവചം പോലെ പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതകളില്ല തൊക്കിലിരിക്കുന്ന കോശങ്ങൾക്ക് ഉണ്ട്. ഇനി നമ്മളൊരു പേശി എടുക്കുന്നു, നമ്മൾ മസിൽസ്, പേശി. പേശികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഇതാണ്, സങ്കോച വികാസങ്ങളാണ് അല്ലേ. സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്ന വഴി ശരീരചലനങ്ങൾ സാധ്യമാക്കുക എന്നുള്ളതാണ് പേശികളുടെ ധർമ്മം തന്നെ. അപ്പോൾ അവിടെ കാണപ്പെടുന്ന കോശങ്ങൾ, അതായത് പേശി കോശങ്ങൾ, പേശികൾ കാണപ്പെടുന്ന കോശങ്ങൾ നമ്മൾ പേശി കോശങ്ങൾ വിളിക്കും. പേശി കോശങ്ങളുടെ പ്രത്യേകത ഒരിക്കലും തൊക്കിലതുപോലെ ആയിരിക്കില്ല, കാര്യം അവയുടെ ധർമ്മം വേറെയാണ്. അപ്പം അവയുടെ ഘടനയൊക്കെ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളുള്ളതായിരിക്കും. ഇനി നമുക്ക് നാഡീ വ്യവസ്ഥ ഉണ്ടല്ലോ, തലച്ചോറുണ്ട്, സുഷുമ്നാ നാഡികളുണ്ട്, അല്ലെങ്കിൽ ശരീരത്തിനുള്ള നാഡികളൊക്കെ ഉണ്ട്. നമ്മളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറാണെന്നൊക്കെ അറിയാം. തലച്ചോറും അതേ ബന്ധപ്പെട്ട നാഡികളും കൂടി ഒക്കെ ചേർന്നുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതിൽ കാണപ്പെടുന്ന നാഡീ കോശങ്ങളാണ്, ഇവ വേറൊരു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. പേശി കോശം പ്രവർത്തിക്കുന്നത് സങ്കോച വികാസമല്ല അവയുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിലെ ഓരോ ധർമ്മങ്ങൾ നിർവഹിക്കാനും വ്യത്യസ്ത തരം കോശങ്ങൾ ശരീരത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ കോശങ്ങളുടെ അടിസ്ഥാന ഘടന ഒരുപോലെയാണെങ്കിലും അവയുടെ ധർമ്മത്തിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തുണ്ട് കോശങ്ങൾക്കുണ്ട്. അതിനനുസരിച്ച് 200 തരം കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അപ്പോൾ കോശങ്ങൾ കഴിയും. ഈ വെറും കോശങ്ങൾ മാത്രം അടുക്കി വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നു, നമ്മളെ പോരാ. നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഒരു എഞ്ചിനീയറിംഗ് വൈവിധ്യം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ഭയങ്കര സംഭവം എന്ന് പറയാറുണ്ട്. കാര്യം എന്താണ്, നമ്മുടെ ശരീരം എടുത്ത് നോക്കി നമുക്ക് ഒരുപാട് പ്രത്യേകതകളാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് ആ ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ കണ്ണ് തന്നെ എപ്പോഴും ഇരിക്കുന്നത് നമ്മളെ തലയോട്ടിയിൽ അല്പം ഉള്ളിലേക്ക് കുഴിയിലേക്ക് ഇറങ്ങുന്നത്, നമ്മൾ നേത്ര കോടരം എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. തലയോട്ടിയിലുള്ള കണ്ണിരിക്കുന്ന സുഷിരത്തെ വിളിക്കുന്നവർ നേത്ര കോടരം എന്നൊക്കെയാണ്, ഐ സോക്കറ്റ് എന്ന് വിളിക്കും.
അപ്പൊ കണ്ണിതിലേക്ക് ഇറങ്ങിയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് കണ്ണ് നമുക്ക് ഫ്രണ്ടിൽ വെച്ചില്ല എന്ന് വെച്ചാൽ കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളി വെച്ചുകൂടായിരുന്നു, എന്തിനകത്തേക്ക് വെച്ചു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ് കണ്ണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അഥവാ എന്തെങ്കിലും പെട്ടെന്നൊരു ആക്സിഡൻറ്റ്, എന്തെങ്കിലും മുഖത്ത് മുഖം ഇടിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാലും ഈ കണ്ണിൽ നിന്നും എന്ത് സംഭവിക്കരുത്, ഒരു ഡാമേജ്, ഒരു പെട്ടെന്നൊരു പ്രശ്നമൊന്നും ഉണ്ടാവരുത്, ആ രീതിയിലാണ് കണ്ണിൻ്റെ എന്താണ് പൊസിഷൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി കൺവീലുകളുണ്ട്, കൺപോളകളുണ്ട്. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ ഏതൊരു അവയവമാണെങ്കിൽ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും അങ്ങനെ ഒരു ആ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം കോശങ്ങൾ മാത്രം കൊണ്ട് ഒരിക്കലും ഇതേ കണക്ക് നടക്കില്ല. കോശങ്ങൾ തന്നെയാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ കോശങ്ങൾ മാത്രം ചേർന്നിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ ശരീരം മൊത്തത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന പോലെ, മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരം, ഒരു സസ്യം എന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കില്ലായിരുന്നു. ഓരോ കോശങ്ങളും ഇൻഡിവിജ്വലായിട്ട് പ്രത്യേകം പ്രത്യേകം വർക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ മൊത്തത്തിലൊരു റിസൾട്ട് തരാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇതുപോലുള്ള കോശങ്ങൾ ചേർന്ന് കോശങ്ങളുടെ ഒരു കൂട്ടം രൂപപ്പെടും, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലകൾ എന്ന് വിളിക്കുന്നത്. ഈ കലകളെ പറ്റിയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതലായി പഠിക്കാനുള്ളത്. നമുക്ക് ഇത് മൊത്തം പറഞ്ഞ് തീർന്ന ശേഷം നമുക്ക് വീണ്ടും കലകളിലേക്ക് വന്ന് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ കോശങ്ങൾ ചേർന്ന് എന്ത് രൂപപ്പെടും? കലകൾ രൂപപ്പെടും. കലകളാണ് രൂപപ്പെടുന്നത്. കോശങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന കോശങ്ങളുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് കലകൾ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ തരം കോശങ്ങൾ ചേർന്ന് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതിന് രൂപപ്പെടുന്ന കോശങ്ങളുടെ കൂട്ടമാണ് എന്ന് പറയുന്നത് കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കലകൾ എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. ഇനി കലകൾ ചേർന്ന് രൂപപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? അവയവങ്ങൾ എന്ന് പറയുന്നത്. അവയവങ്ങൾ അറിയാലോ, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അവയവങ്ങളുണ്ട്. ഇപ്പോൾ ഹൃദയം, ശ്വാസകോശം, വൃക്ക എന്നൊക്കെ പറയുന്നത് അതാണ് വ്യത്യസ്ത തര അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം ആ കലകൾ ചേർന്ന്, കോശങ്ങൾ ചേർന്ന് കലകൾ രൂപപ്പെട്ടു, അതായത് കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. ഇതേപോലുള്ള വ്യത്യസ്ത തരം കലകൾ കൂടിച്ചേർന്ന് എന്താണ് ഓരോ ധർമ്മം നിർവഹിക്കുന്നതിനുള്ള ഓരോരോ അവയവങ്ങൾ രൂപപ്പെടുന്ന അവയവം. അവയവങ്ങൾ ചേർന്ന് എന്താണ് അവയവ വ്യവസ്ഥ. അവയവ വ്യവസ്ഥകൾക്ക് ഉദാഹരണങ്ങളുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതായിരിക്കും. ദഹന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, പേശി വ്യവസ്ഥ, അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. അതായത് ഓരോ ധർമ്മം നിർവഹിക്കുന്നതിന് ഒന്നിലധികം അവയവങ്ങൾ കൂടിച്ചേർന്ന് കാണപ്പെടും. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണം. ഇപ്പം ദഹന വ്യവസ്ഥയാണെങ്കിൽ എന്താണ് ആഹാരത്തിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ജസ്റ്റ് ആമാശയം എന്ന് പറയുന്ന ഒരു അവയവം മാത്രം, അവയവം കൊണ്ടല്ല ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. ദഹന വ്യവസ്ഥ എന്ന് പറയുന്ന ഒരുപാട് അവയവങ്ങൾ കൂടിച്ചേർന്നു കൊണ്ടാണ് എന്തെയ്യുന്നത്, ദഹനം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. വായു തുടങ്ങുന്നു, അന്നനാളമുണ്ട്, ആമാശയമുണ്ട്, ചെറുകുടൽ, വൻകുടൽ, പിന്നീട് കരളും പാൻക്രിയാസൊക്കെ ഇതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അവയവങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ആ ഒരു ദഹനം എന്ന് പറയുന്ന പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതേപോലെ ശ്വസനം, ശ്വാസകോശം മാത്രമല്ല അതിനെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. രക്തപരിചയനം, അതിന് ഹൃദയം മാത്രമല്ല ഒരുപാട് രക്തപൊള്ളികളും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് അവയവ വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്നാൽ തന്നെ ഒരു ജീവിയുടെ ശരീരം രൂപപ്പെടുന്നത്, നമ്മുടെ ആയാലും മറ്റ് ജന്തുക്കളുടെ ആയാലും എല്ലാത്തിൻ്റെയും ശരീരം രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് ചേർന്നാൽ ഇതേപോലുള്ള വ്യത്യസ്ത അവയവ വ്യവസ്ഥകൾ ചേർന്നുകൊണ്ടാണ്. മനസ്സിലായല്ലോ. അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത്. നമുക്കിതിൽ നോക്കാനുള്ളത് കലകളെപ്പറ്റിയാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കലകളെപ്പറ്റിയാണ്. അപ്പോൾ കലകൾ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതിനായി ഒന്നിലധികം കോശങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ കോശങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്ന ഭാഗത്തിനാണ് എന്ന് വിളിക്കുന്ന കല എന്ന് വിളിക്കുന്നത്. ഓക്കെ, സംശയമല്ലല്ലോ. ഇനി കലകളെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 200 വ്യത്യസ്ത തരം കോശങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളത് പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്, നമ്മുടെ ശരീരം രൂപപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു ഒറ്റ കോശത്തിൽ നിന്നാണ്. അതിനുള്ളാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ അറിയുക, നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ളതാണ്. മുമ്പൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന കാര്യം തന്നെയാണ്. ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോഴൊന്ന് ഓർത്ത് നോക്കുക. നമ്മൾ പൂവിലെ അല്ലെങ്കിൽ സസ്യങ്ങളിലെ പ്രത്യുൽപാദന വ്യവസ്ഥ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കുംഭീജം, സ്ത്രീബീജം എന്നൊക്കെ പറഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. പരാഗണം, പരാഗണം നടക്കുമ്പോഴത്തേക്ക് പൂമ്പൊടിയിൽ നിന്ന് പൂമ്പൊടിയിലുള്ള പൂബീജം എന്ത് ചെയ്യുന്നു, പൂവിലെത്തി പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. അവിടെ നിന്ന് ബീജസംയോജനം എന്ന് പറയും, ബീജങ്ങൾ സംയോജിക്കുന്നതാണ് ബീജസംയോജനം. കുംഭീജവും സ്ത്രീബീജവും തമ്മിൽ കൂടിച്ചേർന്ന് ബീജസംയോജനം നടക്കുന്നു. ബീജസംയോജനം നടന്ന് സിക്താണ്ഡം എന്ന് പറയുന്ന ഒരു കോശം രൂപപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ ഉണ്ടാകുമെന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പം പറയുന്ന കാര്യം കേട്ടിരിക്കുക. അപ്പോൾ കുംഭീജവും സ്ത്രീബീജവും ചേർന്നാണ് സിക്താണ്ഡം എന്ന് പറയുന്ന ഒരു കോശം രൂപപ്പെടുന്ന, ഒരൊറ്റ കോശം രൂപപ്പെടുന്നത്. ഇതാണ് ലൈംഗിക പ്രത്യുൽപാദന രീതിയിലെ ആദ്യ കോശങ്ങൾ. രണ്ട് തരം പ്രത്യുൽപാദന രീതികളാണുള്ളത് അറിയാമല്ലോ, ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും. അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പൂമ്പൊടി, സോറി, പരാഗണം നടക്കലോ അല്ലെങ്കിൽ ബീജകോശങ്ങൾ തമ്മിൽ കൂടിച്ചേർന്ന് സിക്താണ്ഡം രൂപപ്പെടലോ ഒന്നുമില്ല. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ജീവിയും കൊണ്ടാവുന്നു. അതായത് കുറച്ച് സമയം നമ്മളിപ്പോൾ റോസാ ചെമ്പരത്തിയൊക്കെ വന്ന് കമ്പൊടിച്ച് കൊണ്ട് പുതിയൊരു ചെടി ഉണ്ടാവുന്നു. അവിടെ ആ ചെമ്പരത്തിയിലെ പൂവിനോ അല്ലെങ്കിൽ അവിടെ ഒരു കായ ഉണ്ടാവണമെന്നോ വിത്ത് ഉണ്ടാവണമെന്നോ ഒന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ റോസയിൽ വിത്ത് ഉണ്ടാവണമെന്നോ ഒന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ കമ്പൊടിച്ച് നമ്മൾ പുതിയ ചെടി അവിടെ നിന്ന് രൂപപ്പെടുന്നു. മരച്ചീനി, മരച്ചീനി അങ്ങനെയാണ് നമ്മൾ
പുതിയത് ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ അലൈംഗിക പ്രത്യുൽപാദനമാണ്. അവിടെ ലൈംഗിക അവയവങ്ങൾ വേണ്ട, ബീജകോശങ്ങൾ രൂപപ്പെടുന്നില്ല, ബീജകോശങ്ങൾ സംയോജിച്ച് സിക്താണം രൂപപ്പെടുന്നില്ല, സിക്താണം വളർന്നല്ല, സിക്താണം വളർന്ന് ഭ്രൂണം രൂപപ്പെടുന്നില്ല, ഈ ഭ്രൂണമല്ല അടുത്ത ചെടിയായോ അല്ലെങ്കിൽ ജീവിയായോ മാറുന്നത്. അവിടെ ജസ്റ്റ് ഒരു ജീവിയുടെ ശരീരഭാഗം അടുത്ത ജീവിയായിട്ട് മാറുന്നു. അതാണ് അലൈംഗിക പ്രത്യുൽപാദനം. നമ്മൾ ലൈംഗിക പ്രത്യുൽപാദനത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ മനുഷ്യനായാലും അല്ലെങ്കിൽ മറ്റ് സസ്തനികളിലും ഒട്ടുമിക്ക ജന്തുക്കളിലും ലൈംഗിക പ്രത്യുൽപാദന രീതി തന്നെയാണ്. അതുപോലെ സസ്യങ്ങളിൽ ലൈംഗിക പ്രത്യുൽപാദനം കാണപ്പെടുന്നുണ്ട്. വിത്ത് വഴിയൊക്കെ നമ്മൾ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിലെല്ലാം അവിടെ ലൈംഗിക പ്രത്യുൽപാദനമാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, വിത്ത് എന്ന് പറഞ്ഞ സാധനം രൂപപ്പെടുന്നത് ലൈംഗിക പ്രത്യുൽപാദന രീതി കൂടി മാത്രമാണ്. മനസ്സിലായല്ലോ. അപ്പം ഏതിലായാലും ജന്തുവിലായാലും സസ്യത്തിലായാലും ആ ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ആദ്യം ഉണ്ടാകും. ബീജകോശങ്ങൾ ചേർന്ന് രൂപപ്പെടുന്ന ആദ്യ കോശത്തെ വിളിച്ച പേരാണ് സിക്താണ്ഡം. സിക്താണ്ഡം എന്ന് പറഞ്ഞാൽ ഒറ്റ കോശമാണ്. ഇതാണ് ഒരു ഒറ്റ കോശമായിട്ടാണ് രൂപപ്പെടുന്നത്. ഓക്കെ, ഈ സിക്താണ്ഡം പിന്നെ വിഭജിച്ച് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏത് ജീവിയാണോ അതായി മാറുന്നത്. ഓക്കെ, സിക്താണ്ഡം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായി വിഭജനത്തിൽ ദേയമാകും. അങ്ങനെ വിഭജിച്ച് വിഭജിച്ച് അവസാനം എന്തെങ്കിലും കോശങ്ങളുടെ എണ്ണം കൂടും. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ മനുഷ്യനായോ അല്ലെങ്കിൽ ജന്തുക്കോ മറ്റ് ജന്തുക്കളായോ സസ്യങ്ങളായോ ഒക്കെ മാറി വരുന്നത്. ഓക്കെ, സംശയമുണ്ടോ? അപ്പം ഈ ഒരു സിക്താണ്ഡം വിഭജിച്ച് ആ ഒരു ജീവി രൂപപ്പെടാനെടുക്കുന്ന സമയം, അതാണ് ഇപ്പോൾ മനുഷ്യൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സസ്തനികളുടെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഗർഭകാലയളവ് എന്ന് പറയും അല്ലേ. അതായത് ഈ ഒരു ആദ്യ കോശം അമ്മ മാതൃശരീരത്തിലുണ്ടായി, ഈ കോശത്തിന് പിന്നെ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസം കഴിയുന്നവർ ഇതിൻ്റെ വിഭജനം നടന്ന് ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൂടി 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 അവസാനം എന്ത് ചെയ്യുന്നു, ആ ജീവി അതിൻ്റെ വളർച്ച പൂർത്തിയായി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അപ്പം സസ്തനികളിലാണെങ്കിൽ പ്രസവിക്കും, അല്ലെങ്കിൽ പക്ഷികളിലും ഉരകങ്ങളിലൊക്കെ ആണെങ്കിൽ മുട്ടയ്ക്ക് അകത്ത് വെച്ചാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, ഇതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിന് ശേഷം മുട്ട പൊട്ടി, അതായത് മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരും. സസ്യങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, വിത്തിനുള്ളിലാണ് ഈ പ്രക്രിയ നടക്കുന്നത്. എന്നിട്ട് വിത്തിനുള്ളിൽ നമ്മൾ ഫലം പാകമാവുന്നു എന്ന് പറയില്ലേ, വിത്ത് പാകമായി എന്ന് പറയില്ലേ, ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗർഭകാലയളവ് എന്ന് പറയുന്നതിന് തുല്യമായൊരു സംഭവമാണ്. സസ്യങ്ങൾ ഗർഭകാലയളവ് എന്നല്ല നമ്മൾ പറയുന്നത്, അതേപോലെ അതേ ഒരു ഐഡിയയാണ് ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത്. ആ അതിനകത്തിരിക്കുന്ന പുതിയ ചെടിയായി രൂപപ്പെടാനുള്ള ഭ്രൂണം മെച്ചുറാവുന്നു, എന്ന് വെച്ചാൽ വളരാനുള്ള കഴിവ് നേടിയെടുക്കുന്നു. ഓക്കെ, അതിനിടയ്ക്ക് വെച്ച് നടക്കുന്നത് ഈ പറഞ്ഞ സിക്താണ്ഡം വിഭജനം, സിക്താണ്ഡത്തിൻ്റെ വിഭജനമാണ് നടക്കുന്നത്. ഒരുപാടായിട്ട് ഇങ്ങനെ വിഭജിച്ച് വിഭജിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വിഭജനത്തിൻ്റെ ഇടയിൽ ഒരു 16 കോശം അല്ലെങ്കിൽ 32 കോശങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നമുക്ക് തൽക്കാലം ഇങ്ങനെ വരയ്ക്കാം. ഇരിക്കുന്ന സിക്താണ്ടം ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായി വിഭജിക്കുമെന്ന് പറഞ്ഞു. വിഭജിച്ച ശേഷം നമ്മളിപ്പോൾ ഒരു വരച്ചിരിക്കുന്ന ഒരു 16 കോശങ്ങളുള്ള ഭ്രൂണാവസ്ഥയിലിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ഇരിക്കുന്ന ഭ്രൂണത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സിക്താണ്ടത്തിലിരുന്ന കോശത്തിൻ്റെ പ്രത്യേകത, അതേപോലെ ഇരിക്കുന്ന 16 എണ്ണമാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, മനസ്സിലായ കാര്യം, ഇതിൽ നല്ലൊരു വിഭജനം നടന്നിട്ടുണ്ടായത്. അപ്പം ഈ കോശം വിഭജിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ 2 എണ്ണം ഉണ്ടാവും, ആ 2 എണ്ണം വിഭജിക്കുമ്പോൾ അതേപോലെ തന്നെ 4 എണ്ണം ഉണ്ടാവും. അങ്ങനെ അങ്ങനെ എണ്ണം കൂടി ഇപ്പോൾ നമ്മൾ 16 കോശങ്ങളുള്ളൊരു ഇത് വരച്ചിരിക്കുകയാണ്. അപ്പം ഈ ഇരിക്കുന്ന കോശങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ സിക്താണ്ഡത്തിലെ കോശം വരുന്നത്, അതേ സെയിം തന്നെയായിരിക്കും ഈ 16 കോശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ, സിക്താണ്ഡത്തിലെ കോശത്തിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടായിരുന്നോ അത് തന്നെയായിരിക്കും ഇത്, ഔട്ടൊന്നുമില്ലല്ലോ. പക്ഷേ നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്ത തരം കോശങ്ങൾ കാണാമല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ് 200 വ്യത്യസ്ത തരം കോശങ്ങൾ കാണപ്പെടുന്നു. സസ്യങ്ങളുടെ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തതരമായ കോശങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു, ഇതേ ഈ പറഞ്ഞ സിക്താണ്ഡത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ ഒരേ പോലെ ഇരിക്കുന്ന കോശങ്ങളിൽ നിന്ന് എങ്ങനെ ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പിലായാലും ധർമ്മത്തിലായാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കോശങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് കോശ വൈവിധ്യവൽക്കരണം. സെൽ ഡിഫറൻസിയേഷൻ ഇംഗ്ലീഷ് വിളിക്കും കോശ വൈവിധ്യവൽക്കരണം. കോശങ്ങൾ വൈവിധ്യവൽക്കരിക്കപ്പെടുന്നു. വൈവിധ്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം, പല വ്യത്യാസ തരത്തിലുള്ളതായി മാറുന്നു. ആ വാക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. കോശങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നു, വേറെ വേറെ തരത്തിലുള്ളതായി മാറുന്നു, അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ, സെല്ല് പല തരത്തിലുള്ളതായി മാറുന്നു. ഓക്കെ, അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഈ കോശവൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഇതിലിരിക്കുന്ന കോശങ്ങളിൽ ചിലതെന്ത് ചെയ്യുന്നു, ഓരോന്നും ഇപ്പം ഇരിക്കുന്ന കോശങ്ങളെല്ലാം സിക്താണ്ഡത്തിൻ്റെ സെയിം അതേപോലുള്ള കോശങ്ങളാണെന്ന് പറഞ്ഞു. ഇതിൽ ചിലതെന്താകും, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങളിൽ ആ ഓരോ തരം കോശങ്ങളായെങ്കിൽ മാറും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇത് ഒരു നാഡീകോശമായി, ഇത് നാഡീകോശമാണ്, ഇത് പേശീകോശമാകുന്നു. പക്ഷേ
അപ്പം ഈ ഒരു അവസ്ഥയിൽ ഇന്നിപ്പോൾ എന്ത് ചെയ്തു, ഈ സിക്താണ്ഡതര കോശങ്ങളാണ് വിഭജിച്ചിങ്ങനെ ഇരിക്കുന്നത്. അതിൽ ഒരെണ്ണം എന്തായി മാറി, നാഡീകോശങ്ങളായിങ്ങ് മാറി. നാഡീകോശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണോ അതേ രീതിയിലുള്ളൊരു കോശമായി ഇതങ്ങ് മാറി. ഇതെന്ത് ചെയ്യുന്നു, ഒരു പേശി കോശത്തിൻ്റെ രീതിയിലേക്ക് മാറി. ഓക്കെ, ഇനി നമ്മളെ ശരീരം ഇനി ഇവിടെ നിന്നങ്ങോട്ട് നമ്മൾ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചാ കാലഘട്ടത്തിൽ ആ ജീവിയുടെ ശരീരത്തിലുള്ള നാഡികളെല്ലാം രൂപപ്പെടുന്നത് ഈ ഉണ്ടാകുന്ന നാഡീകോശത്തിൽ നിന്നായിരുന്നു, മനസ്സിലായ? അത് കണക്ക് ആ ജീവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന പേശികളെല്ലാം രൂപപ്പെടുന്നത് ഈ പേശി കോശത്തിൽ നിന്നായിരിക്കും, മനസ്സിലായ? അപ്പം സിക്താണ്ഡം സിക്താണ്ഡം വിഭജിച്ച് രൂപപ്പെടുന്ന ആ ഒരു മാസം ആ ഒരു കൂട്ടം സെല്ലിൽ നിന്നും കോശത്തിൽ നിന്നും ചിലതെന്ത് ചെയ്യുന്നു, ഓരോ വ്യത്യസ്ത തരം കോശങ്ങളായി മാറും. അതിൽ ഏതായിട്ടാണോ മാറുന്നത് അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ആ കോശങ്ങൾ രൂപപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോശം. ഈ നാഡീകോശങ്ങൾ വിഭജിച്ച് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നാഡീകോശങ്ങളും രൂപപ്പെടും, ഈ പേശി കോശം വിഭജിച്ച് ശരീരത്തിലുള്ള പേശി കോശങ്ങളെല്ലാം രൂപപ്പെടും. ഓക്കെ, അപ്പം ഇത് ആവുന്നതിന് മുമ്പ് ഇതിനാണ് നമ്മൾ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ തരമായി മാറുന്നതിനാണ് നമ്മൾ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞത്. ഇതാവുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നു, നമ്മളിപ്പം ഇത് എഴുതുന്നതിന് മുമ്പ് തൊട്ട് മുമ്പുള്ള ഈ 16 കോശങ്ങളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ആ 16 കോശങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഏത് കോശമായി മാറാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായി? സിക്താണ്ഡത്തിൽ നിന്ന് രൂപപ്പെട്ട ഈ കോശങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ സിക്താണ്ഡത്തിനും ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്, നമ്മുടെ ശരീരത്തിലുള്ള ഏത് കോശമായി മാറാനുള്ളൊരു കഴിവ് ഇതിനുണ്ട്. അതിന് നമ്മൾ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങളെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കഴിവുള്ള കോശങ്ങൾ നമ്മൾ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ വിത്ത് കോശങ്ങളൊക്കെ വിളിക്കാറുണ്ട്. നമുക്ക് അടുത്തൊരു സെക്ഷനായിട്ട് പറയാം എന്താണ് സ്റ്റെം സെൽ, എന്താണ് വിത്ത് കോശങ്ങൾ, തൽക്കാലം അവിടെ ഇല്ല. അപ്പം ഈ പറഞ്ഞ ഇതാണ് നമ്മൾ കോശ വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് കോശ വൈവിധ്യവൽക്കരണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇതിലുള്ള എല്ലാ കോശങ്ങൾക്കും ശരീരത്തിലുള്ള ഏത് കോശമായി മാറാനുള്ളൊരു കഴിവ്. ഇനി ഇതിപ്പോൾ നാഡീകോശമായി മാറിയെന്ന് വെച്ചു, ഇനി ഒരിക്കലും ഇതിന് എന്ത് ചെയ്യത്തില്ല, തിരിച്ച് പഴയ പോലെ ഏത് കോശമായി മാറാനുള്ളൊരു കഴിവ് നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ നാഡീകോശമായി മാറിയതിന് പിന്നെ പേശികോശമായോ അല്ലെങ്കിൽ ശരീരത്തിലുള്ള മറ്റേതെങ്കിലും കോശമായോ മാറാനുള്ള കഴിവ് ഇല്ല. ഒരിക്കൽ നാഡീകോശമായതാണെങ്കിൽ പിന്നെ എന്താണത്, അവസാനം വരെ നാഡീകോശമായി തന്നെ ഇരിക്കും. പേശികോശമായത് പിന്നെ അതിൽ നിന്ന് പേശികൾ മാത്രമേ രൂപപ്പെടുള്ളൂ. ഓക്കെ, മനസ്സിലായ? സംശയമുണ്ട? അപ്പോൾ ഇതാണ് കോശ വൈവിധ്യം. ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് നടന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ഈ വ്യത്യസ്ത തരം കോശങ്ങൾ ഉണ്ടാകുന്നത്, അതിൽ നിന്നാണ് നമ്മുടെ ശരീരം മൊത്തം രൂപപ്പെട്ട്. ഓക്കെ, മനസ്സിലായ? സംശയമില്ലെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കാനുള്ള വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസാണ് വിത്ത് കോശങ്ങൾ. വിത്ത് കോശം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഏത് കോശമായി ഒരു ജീവിയുടെ ശരീരത്തിലുള്ള ഏത് കോശമായി മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ് നമ്മൾ നിന്ന് വിളിക്കുന്നത് വിത്ത് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ. ആ ജീവിയുടെ ശരീരത്തിൽ കാണാം, എപ്പോഴൊക്കെ കാണാം, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ സമയത്ത് ഈ സിക്താണ്ഡത്തിന് അതിനുള്ള കഴിവുണ്ട്, പിന്നെ സിക്താണ്ഡം വിഭജിച്ചുണ്ടാകുന്ന ഈ പറഞ്ഞ കോശ വൈവിധ്യവൽക്കരണം നടക്കുന്നതിന് മുമ്പുള്ള കോശങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രക്രിയ നടന്നാലും ചില കോശങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേ കഴിവുള്ള കോശങ്ങൾ ഈ കൂട്ടത്തിൽ കാണപ്പെടും. അങ്ങനെയുള്ളത് വിത്ത് കോശങ്ങളാകാം, അല്ലെങ്കിൽ ഇപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജീവി പോലും, അതിൽ മനുഷ്യൻ ഇപ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനായാൽ പോലും, ഇപ്പോൾ ഒരു 10-20 അല്ലെങ്കിൽ 10-40 വയസ്സായ ഒരാളുടെ ശരീരം എടുത്തായ പോലും അയാളുടെ ശരീരത്തിലും ചില ഭാഗങ്ങൾ എന്ത് കാണപ്പെടുന്നുണ്ട്, ഇതേപോലെ നമ്മുടെ ശരീരത്തിലെ ഏത് കോശമായി മാറാൻ കഴിവുള്ള ചില പ്രത്യേകതരം കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. സംശയമുണ്ടാ? നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചികിത്സയൊക്കെ നമ്മളൊരു ഭാവിയിലേക്ക് നമ്മൾ കാണുന്നൊരു വളരെ വലിയൊരു സംഭവമാണ്. നമ്മളെ ചികിത്സാ മേഖലയിൽ തന്നെ വളരെ വലിയൊരു ചേഞ്ച് വരുത്താനൊക്കുന്ന ഒരു സാധനമാണ് ഈ വിത്ത് കോശങ്ങൾ കൊണ്ടുള്ള ചികിത്സ അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ ചുറ്റുപാടും തന്നെ നോക്കി അറിയാം, ഒരുപാട് പേർക്ക് അവയവങ്ങൾക്ക് പ്രശ്നം വരുന്നുണ്ടല്ലോ. കിഡ്നി, ഹൃദയം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് ചിലപ്പോൾ നേരത്തെയോ അല്ലെങ്കിൽ പ്രായമായതിന് ശേഷമോ ഒക്കെ എന്ത് ചെയ്യാം, അവയവങ്ങൾക്ക് എന്തെങ്കിലും തകരാറൊക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ കോമൺ ആണ്. നമ്മൾ ആ രീതിയിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് കിഡ്നി പ്രോബ്ലംസൊക്കെ ഇപ്പം കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പം ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് എന്താണ്, അവയവം മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരവയവം നശിച്ചു പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളൊരു പരിഹാരം അവയവം മാറ്റി വയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ കിഡ്നി ആണെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് സ്വീകരിക്കാം, കരളായാലും നമുക്ക് അങ്ങനെ സ്വീകരിക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ മറ്റവയവങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ നമുക്ക് ദാനം ചെയ്യുന്ന ആളുടെ മരണത്തിന് ശേഷം മാത്രമേ നമുക്ക് അയാളിൽ നിന്ന് അവയവം സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതിന് ശേഷം എടുക്കുന്ന അവയവമായാലും അവയവദാനത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനൊക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന്, അവയവം കിട്ടുന്നതിനുള്ളൊരു കാലതാമസം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഹൃദയത്തിനെയൊക്കെ, ഇപ്പോൾ കിഡ്നിയൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നും പെട്ടെന്ന് കിട്ടുമെന്നല്ല, എന്നാലും മറ്റ് ഹൃദയത്തേക്ക് അപേക്ഷിച്ച് നമുക്ക് പിന്നും കിട്ടും. നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് രക്ത മനസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നിദാനം ചെയ്യും. പക്ഷേ ഹൃദയമൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ അതേ രക്ത ഗ്രൂപ്പിൽ വരുന്നതും നമ്മുടെ ശരീരകലകളുമായിട്ട് ഏകദേശം സാമ്യമുള്ളതുമായിട്ടുള്ള ഒരാളെ കിട്ടണം. അതും അയാളെ മരണം ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ,
നമുക്ക് ഈ അവയവം എടുക്കാൻ ഉപയോഗിക്കുള്ളൂ. അപ്പം അത്രയും കാലഘട്ടം നീന്തി കാത്തിരിക്കേണ്ടി വരും, നമുക്ക് അനുകൂലമായ ഒരു അവയവം കിട്ടുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ഒന്ന് കാലതാമസം അല്ലേ. അപ്പം അതുവരെ ആ രോഗി അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിക്കേണ്ടി വരും, ചിലപ്പോൾ മരണപ്പെട്ടു പോവാം. അപ്പം അതാണ് ഒരു പ്രശ്നം വരും, ഒന്ന് കാലതാമസം. പിന്നെ ഈ അവയവം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ നൽകുമ്പോൾ അയാൾക്ക് ചിലപ്പം പൈസ വരും. നമ്മളിപ്പം ചിലരൊക്കെ അല്ലാതെ ഇനിയും ചിലർ പൈസയ്ക്ക് കൊടുക്കാറുണ്ട്, പൈസയ്ക്ക് അല്ലെങ്കിൽ ഇതിന് പുറത്ത് വളരെ വലിയ ലോബിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റൽസൊക്കെ അവയവങ്ങളൊക്കെ വലിയ വിലയ്ക്ക് വിൽക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പൈസയുടെ കാര്യങ്ങൾ അങ്ങനെ വിഷയമുണ്ട്. പിന്നെ എന്താണ്, ഇനി എന്തൊക്കെ ചെയ്താലും നമ്മളൊരു അവയവം കിട്ടി നമ്മളെടുത്ത് നമ്മുടെ ശരീരത്തിനകത്ത് വച്ചു, ഓക്കെ അങ്ങനെ വച്ചാൽ പോലും, ഓപ്പറേഷനൊക്കെ എത്രത്തോളം നല്ല രീതിയിൽ നടന്നാൽ പോലും ഈ അവയവത്തെ നമ്മുടെ ശരീരം സ്വീകരിക്കണമെന്നില്ല. കാര്യം നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ സംവിധാനമുണ്ട് അല്ലേ, ഈ രോഗാണുക്കളൊക്കെ ശരീരത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നശിപ്പിക്കാനുള്ളൊരു പ്രതിരോധ സംവിധാനം നമ്മുടെ ശരീരത്തിനുണ്ട്. നമ്മൾ പൊതുവേ നമുക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് വരാത്തത്, വന്നാലും ഒരു വിധമൊക്കെ നമ്മുടെ ശരീരത്തെ അതിനെ കുറച്ച് കൊണ്ടുവരാനൊക്കെയുള്ള കഴിവുണ്ട്. ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റേതല്ലാതെ വെളിയിൽ നിന്ന് എന്ത് വന്നാലും നശിപ്പിക്കും. ഇപ്പോൾ രോഗാണ് വെളിയിൽ നിന്ന് വരുന്ന ഒരു വസ്തുവാണ്, നമ്മുടെ ശരീരത്തിന് സാധനമല്ല, അതുകൊണ്ടാണ് അത് വരുമ്പോഴത്തേക്ക് ഈ പ്രതിരോധ ശേഷി ഉത്തേജിപ്പിക്കപ്പെട്ട് അതിനെ നശിപ്പിക്കുന്നത്, മനസ്സിലായില്ലേ. അതേപോലെയാണ് വെളിയിൽ നിന്ന് വരുന്നത്, നമ്മൾ വേറൊരാളിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച അവയവം, ഈ അവയവം വേറൊരാളേതായതുകൊണ്ട് തന്നെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മൾ പ്രതിരോധ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് മറ്റൊരു വസ്തുവാണ്, നമ്മുടെ ശരീരത്തിൻ്റെ സാധനമല്ല, വെളിയിൽ നിന്ന് വന്നൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് മരുന്നുകളൊക്കെ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ അവയവം ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നത് വരെയൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ കഴിയേണ്ടി വരും. അതിനുള്ള പ്രത്യേകതരം മരുന്നുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇത് ഫെയിലാവാനുള്ളതെന്ന് വെച്ചാൽ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മുടേതല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പം ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്നതാണ് നമ്മുടെ ഈ സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ കൊണ്ടുള്ള ചികിത്സ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിത്ത് കോശങ്ങൾ എന്താണെന്നുള്ള നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. ഈ സ്റ്റെം സെൽ തെറാപ്പി നമ്മളിപ്പോൾ അത്രത്തോളം ഡെവലപ്പായി വന്നിട്ടില്ല, ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഭാവിയിലേക്ക് പറയുന്നതാണ്. ഒരു 50-60 ഒക്കെ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആവാം എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ റിസർച്ചൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് കോശങ്ങളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലേ, ഏത് കോശമായി മാറാനുള്ള കഴിവ് അവയ്ക്കുണ്ട്. നമ്മൾ ഈ വിത്ത് കോശങ്ങളെ കളക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എനിക്കാണെന്ന് നോക്കിയാൽ എൻ്റെ ശരീരത്തിലാണ് എന്തെങ്കിലും അവയവങ്ങളുടെ പ്രശ്നം ഒന്നും നോക്കുക. എൻ്റെ ഇത് മുമ്പേ വിത്ത് കോശം കളക്ട് ചെയ്യുന്നു, കളക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു, ഇത് കണക്കുള്ള ലാബുകൾ നമ്മുടെ അവയവങ്ങൾ ഏത് അവയവമാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ശരീരഭാഗമാണോ വേണ്ടത് അത് നമുക്ക് എന്ത് ചെയ്യാനൊക്കെ നിർമ്മിച്ചെടുക്കാൻ പറ്റും. അത് വെച്ചാൽ നമ്മൾ ഫാക്ടറിയിൽ ഒരു സാധനം ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ലാബിൽ നിർമ്മിക്കുന്നു. എന്തുപയോഗിച്ചുകൊണ്ട്? നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ എടുത്ത വിത്ത് കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, ഇപ്പോഴാലോചിക്കുമ്പോൾ അങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ ഇപ്പോഴങ്ങനെ നടക്കില്ല. ഇപ്പം നടക്കില്ലെന്ന് വെച്ചാൽ നമ്മൾ രക്തക്കൊള്ളികളൊക്കെ ഇതിനകത്ത് നിർമ്മിച്ചെടുത്തിട്ടുണ്ട്, അവയവങ്ങളിൽ നിന്ന് നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ സയൻസ് ഡെവലപ്പ് ആവുകയാണ്, അപ്പം നമുക്ക് ഭാവിയിൽ ഇത് പ്രതീക്ഷിക്കും. ഉറപ്പായി നമ്മൾ പണ്ട് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതേപോലെ ഭാവിയിലേക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കിഡ്നിയോ അല്ലെങ്കിൽ ഹാർട്ടോ കംപ്ലയിൻ്റ് വരികയാണ്, അപ്പം എൻ്റെ വിത്ത് കോശങ്ങൾ എടുക്കുന്നു, ഈ ഇത് കണക്കുള്ള ലാബുകളിൽ ചെയ്യുന്നു, അപ്പോൾ എൻ്റെ ഹാർട്ടാണ് കംപ്ലയിൻ്റ് എങ്കിൽ ഓക്കെ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, എൻ്റെ വിത്ത് കോശങ്ങളിൽ നിന്ന് ഹാർട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് അവർ ഹാർട്ട് ആ ഒരു അവയവം ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി എന്ത് ചെയ്താൽ മതി, അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, നമ്മൾ ഹാർട്ട് മരുന്നു ഈ ഉണ്ടാക്കി വെച്ച ഹാർട്ട് എടുത്ത് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഉപയോഗം? ഒന്ന്, നമുക്ക് അവയവത്തിനായിട്ട് കിടന്ന് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല അല്ലേ. മറ്റുള്ളവരെ തപ്പി നടന്ന് നമ്മളുമായിട്ട് ചേർച്ചയുണ്ടോ എന്നൊക്കെ നോക്കിയൊക്കെ നമുക്ക് അവയവം വയ്ക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുമോ, അപ്പോൾ അതൊന്നും നോക്കണ്ട. ഓക്കെ, ഇപ്പം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ അവയവമായിട്ട് നമ്മൾ ദൂരെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ പിന്നെ അത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെ കൊണ്ട്, ഇതാകുമ്പോൾ അങ്ങനെ ഒരു വിഷയമില്ല. നമുക്കറിയാം ഇന്ന ദിവസം ഇത്ര മണിക്കാകുമ്പോൾ ഇത് ശരിയാകും, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഈ അവയവമായിട്ട് ശസ്ത്രക്രിയയൊക്കെ എന്ത് ചെയ്യാം, നേരെ എപ്പോഴെന്ന് വെച്ചാൽ തീരുമാനിക്കാനൊക്കെ. പിന്നെ പൈസ ആവില്ലെന്ന് വെച്ചാൽ പൈസ ആകുമായിരിക്കും, അന്നത്തെ ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ സാമ്പത്തികമായിട്ട് അല്പം പൈസ ആവില്ലെന്ന് വെച്ചാൽ നല്ല പൈസ ആകുമായിരിക്കും, നമുക്കിപ്പോൾ പറയാനൊക്കുന്ന കാര്യമല്ല. അടുത്തൊരു പ്രശ്നം, അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരാളുടെ അവയവം നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കണമെന്നില്ല, അതിനെ പിന്തള്ള. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ വിത്ത് കോശത്തിൽ നിന്ന് ഉണ്ടാക്കിയിരുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മളെ ഓൾറെഡി ഇരുന്ന ഹാർട്ട് എങ്ങനെയാണോ സെയിം സാധനം, അതിൻ്റെ ഒരു പുതിയ സാധനം എടുത്ത് വയ്ക്കുന്നു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ, നമ്മൾ ഒരേ മോഡൽ രണ്ട് വണ്ടി ഓടിക്കുന്നത് പോലെ, അത്രയേ ഉള്ളൂ. ഇതെന്താണോ അതേ സെയിം സാധനമാണില്ലേ, അതേ കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സാധനമാണ് നമ്മളിപ്പോൾ വിത്ത് കോശത്തിൽ നിന്ന് ഉണ്ടാക്കി വെച്ചത്. അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് വെളിയിൽ നിന്നൊരു സാധനമല്ല, നമ്മളെ തന്നെ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ശരീരം അതിനെ എന്ത് ചെയ്യില്ല, റിജക്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ സക്സസ്ഫുള്ളാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ല. ഇതാണ് സ്റ്റെം സെൽ തെറാപ്പി അല്ലെങ്കിൽ വിത്ത് കോശങ്ങൾ കൊണ്ടുള്ള ചികിത്സയ്ക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. മാത്രമല്ല അവയവങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഷുഗർ, നമ്മൾ പ്രമേഹം എന്ന് പറഞ്ഞാൽ ഷുഗർ നമ്മൾ കോമൺ ആയിട്ട് പറയും, ഡയബറ്റീസ് എന്നൊക്കെ പറയുന്ന സാധനം,
ഡയബറ്റീസ് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആണ്. നമുക്ക് ചികിത്സയില്ല, നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതല്ല, ഇത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഈ വിത്ത് കോശങ്ങൾ കൊണ്ടുള്ള ചികിത്സ നമ്മൾ ഫലപ്രദമാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫലപ്രദമായി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഇതേപോലുള്ള അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ നമുക്ക് ഇതുവഴി പരിഹരിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പം തൽക്കാലം നമുക്കിപ്പോൾ അതൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, തുടങ്ങുന്ന വലിയ രീതിയിലൊന്നും ആയില്ല. ചെറിയ രീതിയിൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ രക്തക്കുഴലുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ വിത്ത് കോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്തക്കുഴലുകളൊക്കെ നിർമ്മിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രക്തക്കുഴലുകൾ ഇപ്പോൾ നമുക്ക് നിർമ്മിക്കാൻ ഒക്കുമെങ്കിൽ ഭാവിയിൽ നമുക്ക് അവയവങ്ങളോ എന്ത് വേണോ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത. ഓക്കെ, അപ്പോൾ അതാണ് വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ വിത്ത് കോശങ്ങൾ സ്റ്റെം സെൽസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ചികിത്സകളൊക്കെ ഫലപ്രദമായിട്ട് നടത്താം. സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചെടുത്തതാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പുതിയ കുറച്ച് ടോപ്പിക്കുകളാണ് പറഞ്ഞത്, ഈ കോശ വൈവിധ്യവൽക്കരണം, സ്റ്റെം സെൽസൊക്കെ, സോറി, വിത്ത് കോശങ്ങളൊക്കെ. മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക്സ്.